ഇരുപത്തിരണ്ടാം എപ്പിസോഡിൽ എലിമിനേഷൻ ക്യാപ്റ്റൻസി പ്രണയ ചർച്ചകൾ വീട്ടിലെ ഡേഞ്ചർ ഫിറോസിൻ്റെ ലീലാവിലാസങ്ങൾ എന്നിവയായിരുന്നു മെയിൻ വീട്ടുകാരെ കാണാനെത്തുന്ന ലാലേട്ടൻ സംസാരിക്കുന്നത് അഡോണി എയ്ഞ്ചൽ പ്രണയ വിഷയങ്ങളാണ് പരസ്പരം ഐ ലവ് യു പറയിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് തുടർന്ന് മണിക്കുട്ടൻ റിത്തു പ്രണയം ചർച്ചയാകുന്നു ഞാൻ ഇപ്പോഴും വലയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മണിക്കുട്ടനും മണിക്കുട്ടൻ നല്ല മനുഷ്യനാണ് നല്ല കുട്ടികളെ കിട്ടുമെന്ന് റിത്തുവും പറയുന്നു ഡിംബലിനോട് പ്രണയത്തിന് താൽപ്പര്യമില്ലേ എന്ന് ചോദിക്കുന്ന ലാലേട്ടന് പോസിറ്റീവായ ഒരു മറുപടി ലഭിക്കുന്നില്ല ഡോബിക്ക് പ്രണയിക്കണമെങ്കിൽ ബിഗ് ബോസ് ഒരു അഡ്വക്കേറ്റിനെ കൊടുക്കണമെന്നും അനൂപ് ആണെങ്കിൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്നും പറയുന്നു ഇതേ സമയം തന്നെ അനൂപ് ഇന്നലെ നടന്ന കാര്യങ്ങൾക്ക് സോറി പറയാനും ഈ സമയം ഉപയോഗിക്കുന്നുണ്ട് ലാലേട്ടനാകട്ടെ തലേ ദിവസം പറഞ്ഞ അതേ മറുപടി തന്നെ അതിന് മറുപടിയായി നൽകുന്നു സന്ധ്യാ മനോജിന് ഓൺലൈനായി വീട്ടുകാരുമായി സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ചർച്ചയാകുന്നു ചർച്ചയ്ക്ക് തുടക്കമിട്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ താൻ കേട്ടെന്നും എന്നാൽ തൻ്റെ പ്രശ്നങ്ങൾ ആരോടും പറഞ്ഞില്ലെന്നും മണിക്കുട്ടൻ പറയുന്നു പൊതുവേ നല്ല അഭിപ്രായങ്ങളാണ് വീട്ടുകാർ പറഞ്ഞതെങ്കിലും മിഷയിൽ മണിക്കുട്ടന് രണ്ട് ഭാഗത്തു നിന്നും ആളുകളെ എരികേറ്റുന്ന സ്വഭാവമുണ്ടെന്ന് പറഞ്ഞു നല്ല കേൾവിക്കാരനാണെന്ന് സമ്മതിച്ചെങ്കിലും ഭാഗ്യലക്ഷ്മിയുടെ പരാതി ക്യാപ്റ്റൻസി നല്ലതാണെന്ന് നേരത്തെ പറഞ്ഞ റിത്തു ഭാഗ്യലക്ഷ്മിയോട് ക്യാപ്റ്റനെക്കുറിച്ച് പറഞ്ഞ ചില പരാതികൾ സൂചിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു തനിക്ക് മണിക്കുട്ട് ക്യാപ്റ്റൻസി ഇഷ്ടമായില്ലെന്ന് തുറന്നു പറയുന്നു സായി അദ്ദേഹം തന്റെ അനുഭവത്തിൽ ഒരു നല്ല ലിസണാർ അല്ല എന്നും സായി വ്യക്തമാക്കി മണിക്കൂട്ടന്റെ അടമൻസിയെക്കുറിച്ചായിരുന്നു കിഡിലൻ ഫിറോസിന്റെ പരാതി മണിക്കുട്ടന്റെ ക്യാപ്റ്റൻസിയുടെ ചെറു വീഡിയോ പ്രദർശിപ്പിക്കപ്പെട്ടു ആ വീഡിയോയിൽ ബിഗ് ബോസ് കൗശലപൂർവ്വം മണിക്കുട്ടൻ ഡേഞ്ചർ ഫിറോസിനെ സായിക്കെതിരെ എരികേറ്റുന്ന രംഗങ്ങളും കൺഫെഷണൽ റൂമിൽ നിന്ന് ബിഗ് ബോസ് പുറത്തേക്ക് പറഞ്ഞു വിടുന്ന രംഗങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു നാളുകളിലേക്കുള്ള പൊട്ടിത്രീയുടെ മരുന്നാകാം ഇത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു ടോയ് കാറും പെയിന്റും ഉപയോഗിച്ചുള്ള കാർ റേസ് ആയിരുന്നു അത് ചായത്തിൽ മുക്കിയ കാർ ട്രാക്കിലൂടെ ഓടിക്കണം വീൽപാടുകൾ പതിയാതെ വന്നാൽ വീണ്ടും ചായത്തിൽ മുക്കി ഗെയിം തുടരണം കരയും പൂളും ഒക്കെ ഉൾപ്പെട്ട ട്രാക്ക് ഷോൾഡർ പെയിൻ ഉള്ള നോബിക്ക് പകരക്കാരനായി ഒരാളെ തിരഞ്ഞെടുക്കാൻ അനുവദിച്ചിരുന്നതനുസരിച്ച് നോബിയെ പ്രതിനിധീകരിച്ച് റംസാനും കിഡിലൻ ഫിറോസ് അഡോണി എന്നിവരും റേസിൽ പങ്കെടുത്തു റംസാൻ ആദ്യം ഫിനിഷ് ചെയ്ത് നോബിക്ക് ക്യാപ്റ്റൻസി ഉറപ്പിച്ചു പുതിയ ക്യാപ്റ്റൻ ടീമുകളെ തിരിച്ചു വീട് നന്നാക്കുകയാണ് ലക്ഷ്യം എന്ന് ആണ് നോബിയുടെ വാഗ്ദാനം എന്നാൽ വീട്ടുകാരെ നന്നാക്കലല്ല അത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് ഈ ആഴ്ച എലിമിനേറ്റഡ് ആയത് മിഷേൽ ആയിരുന്നു രണ്ടാഴ്ച മാത്രമേ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന സങ്കടത്തോടെയായിരുന്നു പടിയിറക്കം വീട്ടിൽ നിന്ന് മിസ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഭാഗ്യലക്ഷ്മിയെയും കിഡലിൻ ഫിറോസിനെയും എയ്ഞ്ചലിനെയും പ്രത്യേകം പരാമർശിച്ചു വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഡിംബലിൻ്റെ ഭക്ഷണം മിസ്സ് ചെയ്യുമെന്ന് പറയാനും മിഷേൽ മടിച്ചിട്ടില്ല ഇരിക്കുന്നിടത്ത് തുപ്പുന്ന ശീലമുള്ള ഒരാളെ പണിഷ് ചെയ്യാനായി ലാലേട്ടൻ്റെ സഹായിയായ കുഞ്ഞു ലൂക്ക് ഓർമ്മിപ്പിക്കുന്നു സംസാരത്തിൻ്റെ വായിൽ നിറച്ച വെള്ളം പുൽത്തകിഴിയിലേക്ക് തുപ്പുന്ന ഡേഞ്ചർ ഫിറോസിന്റെ വീഡിയോ കാണിക്കുന്നു ശിക്ഷയായി മൂന്ന് ദിവസം ലോൺ ക്ലീൻ ചെയ്യാൻ ശിക്ഷ വിധിക്കുന്നു ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ സജ്ജന ശിക്ഷയുടെ ഭാഗമാകേണ്ടി വരുന്നു ലാലേട്ടൻ ഒരാഴ്ചയ്ക്ക് യാത്ര പറഞ്ഞു പോകുമ്പോൾ പിന്നീട് വീട്ടിൽ നടന്ന വിശേഷങ്ങളാണ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടത് സന്ധ്യയുടെ വസ്ത്രങ്ങളെപ്പറ്റി കമന്റ് പറഞ്ഞ് ഫിറോസ് ക്ഷണിച്ചു വരുത്തിയ പ്രശ്നങ്ങൾ അതിൽ പ്രധാനമാണ് എന്റെ ഡ്രസ് എൻ്റെ ശരീരം എന്ന് സന്ധ്യ മറുപടി കൊടുത്തു ഫിറോസ് സരസമായി പറഞ്ഞതാണെന്നും അത് സന്ധ്യയ്ക്ക് ഫീൽ ചെയ്തെന്ന് മനസ്സിലായപ്പോൾ പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും റീ സമയത്തിന് ശേഷം സോറി പറഞ്ഞുവെന്നും ഫിറോസിന്റെ പക്ഷം സന്ധ്യ ഇതൊക്കെ സമ്മതിക്കുന്നുണ്ട് താനം വീട്ടിൽ പലർക്കിടയിൽ ചർച്ചയായതോടെ സംഭവം കൈവിട്ടു പോകുന്നു ഫിറോസിന് ഇത് പലരുടെ അടുത്തും ശീലമാണെന്ന് ചർച്ച വരുന്നു ഫിറോസ് സ്ത്രീകളെ പുരുഷന്റെ താഴെ കാണുന്ന സ്വഭാവക്കാരനാണെന്ന് ഭാഗ്യലക്ഷ്മി പോലും അഭിപ്രായപ്പെടുന്നു മുൻ ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച മുന്നേറുന്നു നല്ല കൂടി ഡ്രസ് ശരിയായി ഇടാൻ പറഞ്ഞതിനെക്കുറിച്ചും ഇതിനോട് ചേർത്ത് സംസാരിക്കുന്നു ഇതിൽ സായി കിഡിലൻ ഫിറോസ് എന്നിവർ ഉൾപ്പെടെ ഇടപെടുന്നു ക്യാപ്റ്റൻ നോബി രണ്ട് വിഷയവും രണ്ട് രീതിയിൽ കണ്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലും പ്രശ്നം ശക്തമാകുന്നതോടെ ഫിറോസ് സോറി പറഞ്ഞ് പിൻവാങ്ങുന്നു തെറ്റ് സമ്മതിക്കുന്നു ഈ ചർച്ചയ്ക്കിടെ ഫിഡിലൻ ഫിറോസ് പറയുന്ന ഒരു വാചകം ശ്രദ്ധേയമാണ് ഇപ്പോൾ വീട്ടിലുള്ളവർ തനിക്ക് നേരെ വരുന്നതിന് മാത്രമേ തലവിക്കൂ എന്ന നിലപാടിലാണത്രേ ഇതാണ് നാളുകളിൽ ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന പ്രധാന കാര്യം പിന്നീട് ഒരു ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി മറ്റുള്ളവരോട് ഫിറോസിന് വേണ്ടി സജ്ജനയ്ക്ക് ഒത്തിരി സഹിക്കേണ്ടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവർക്ക് അതല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നും പറഞ്ഞു വയ്ക്കുന്നു ഡേഞ്ചർ ഫിറോസ് പിന്നീട് സജനയോട് ഇവിടെ സ്ക്രിപ്റ്റഡായി സംസാരിച്ചില്ലെങ്കിൽ അതൊക്കെ പ്രശ്നമാകുമെന്നും തൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് നോക്കിയിരിക്കുകയാണ് ഇവരൊക്കെ എന്നും പറയുന്നു ഇനി താൻ ഇത്തരം കാര്യങ്ങളൊന്നും ഒന്നും ശ്രദ്ധിക്കില്ലെന്നും ഫിറോസ് പറയുന്നു അഡോണിയും ഏഞ്ചിലും സ്ട്രാറ്റജി സംസാരിക്കുന്നതിനിടെ അഡോണിയും ഡിംബലും ഒരു തരത്തിലും യോജിച്ചു പോകാൻ പറ്റുന്നവരല്ല തങ്ങളിൽ നിന്നും എന്നാൽ തങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഞങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ ഷൗട്ടിങ്ങിലോ ഡിബേറ്റിലോ എത്തിക്കില്ല എന്നത് ആണ് എന്നും വെളിപ്പെടുത്തുന്നു ഏഞ്ചൽ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്ന അഡോണിക്ക് വിജയാശംസകൾ നേരാനും മറക്കുന്നില്ല ഋത്തുവും റംസാനും തമ്മിലുള്ള സംസാരത്തിൽ മണിക്കുട്ടന് തനിക്കിഷ്ടമാണെന്നും എന്നാൽ തനിക്ക് താൽപ്പര്യമില്ലെന്നും തുറന്നു പറയുന്നു നോമിനേഷൻ ദിവസത്തിനും തലേദിവസത്തെ ശാന്തത വീട്ടിൽ പ്രകടമാണ് സിനിമ ടെലിവിഷൻ നവമാധ്യമങ്ങൾ എന്നിവയുടെ വിനോദ പരിപാടികളെക്കുറിച്ചറിയാൻ വ്യൂവേഴ്സ് ഹൗസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്നുള്ള ചാനലിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും വീഡിയോയെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക